എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ട്രാവൽ ബ്ലോഗ് കിട്ടണം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീക്കെൻഡിൽ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ബ്ലോഗ്. അപ്പോൾ ഞാൻ ഈവനിങ് പുറത്തിറങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണത്. 6 മണിക്കൊക്കെ ശേഷം നമ്മൾ സാധാരണ പുറത്ത് നമ്മൾ ജസ്റ്റ് ഒരു റിലാക്സിന് വേണ്ടി പോകാറില്ലേ. മോന് ഷട്ടിൽ ബാറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്ഥലമാണത്. പതിവായിട്ടല്ല വീക്കെൻഡിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഈവനിങ് ഇറങ്ങും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പോൾ ഞാനതൊന്നും നിങ്ങൾക്ക് ജനങ്ങളുമായിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്തു മാത്രം. അപ്പോൾ ഡേറ്റ്സൊക്കെ ഉണ്ടായിട്ട് വരുന്ന ഒരു ടൈമാണിപ്പോൾ. പിന്നെ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ബൊഗെയിൻവില്ലയുടെ പൂക്കൾ, അരളിയുടെ പൂക്കൾ, പല കളറിലുള്ളത്. അപ്പോൾ എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതുകൊണ്ട് അത്രയും മനോഹരമായിട്ട് കണ്ടപ്പോൾ ഞാനത് എടുത്തു എന്ന് മാത്രം. അപ്പോൾ നല്ല ഒരുപാട് ഒരു ഏരിയ പച്ചപ്പായിട്ട് നല്ല ഭംഗിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു റിലാക്സാണ്. കറക്റ്റ് ഒരു സൺസെറ്റിൻ്റെ ടൈമും. ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് 6 മണിക്ക് ശേഷമാണ് നമുക്ക് ശരിക്കും പുറത്ത് പോകാനും കളിക്കാനും കുറച്ചൊരു ക്ലൈമറ്റ്. നല്ല ഭംഗിയുള്ള ബൊഗെയിൻവില്ലയാണത്. നല്ല പ്രത്യേക ഒരു കളറ്, പിന്നെ ഡാർക്ക് റോസ് കളർ, അങ്ങനെ പല നിറത്തിലുള്ളത്. അരളിയാണെങ്കിൽ വൈറ്റ്, പിങ്ക്, ഡാർക്ക് റോസ് അങ്ങനെ കാണുന്നുണ്ട്. ബൊഗെയിൻവില്ലയും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സ്. അപ്പോൾ ഞാൻ മോനെ കളിക്കുന്നിടത്ത് വിളിച്ചുകൊണ്ട് വന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ നടത്തി നോക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ഫോട്ടോ എടുക്കാനും അതിന് ഫോട്ടോ എടുക്കുന്നത് അധികം ഇഷ്ടമല്ല. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ പ്രശ്നം, അവൻ മാസ്ക് ഊരാൻ സമ്മതിക്കില്ല, ഭയങ്കര പേടിയാണ്. താഴ്ത്തി ഇട്ടുണ്ട് പക്ഷേ ഊരി എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ലൈറ്റ് പോകുന്നതിന് മുമ്പ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഓപ്പൺ ഏരിയയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പിന്നെ പാർക്കിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല ഒരു ഫ്രഷ് എയറും നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ് ഇവിടെ. ഇത് ശരിക്കും ഷാർജ യൂണിവേഴ്സിറ്റി ഏരിയയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ എന്ന് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണത്. ശരിക്കും നടന്നു വരികയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും, പക്ഷേ നമ്മൾ കാറിനകത്തൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് പോലും എടുക്കില്ല. അത്രയും നിയറസ്റ്റ് ആയിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ പച്ചപ്പായിട്ട് മനോഹരമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തു മാത്രം. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ക്ലിക്കുള്ള ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.